പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ പുതിയ 10 സ്റ്റാഫ് നഴ്സുകളെ അനുവദിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പുതിയ തസ്തികകൾ അനുവദിക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെന്നും മന്ത്രി. പൊന്നാനിയുടെ മാത്രം ആശുപത്രി അല്ല, നമ്മുടെ ഒരു വലിയ പ്രദേശത്തെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഈ ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു മാസം ശരാശരി 450-500 ഇടയ്ക്ക് പ്രസവങ്ങളാണ് പൊന്നാനി സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രിയിൽ നടക്കുന്നത്. അതോടൊപ്പം ഒരു ദിവസം 750-750 ആണ് ഇവിടെ വരുന്ന ഒ പി. 170-200 ഇടയ്ക്ക് ഐ പി സ്ട്രെങ്ത്തും ഇവിടെയുണ്ട്. ഇപ്പൊ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ നയത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും ജീവനക്കാരുടെ കുറവ് മൂലമുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് MNCU-വിലേക്ക് ആരോഗ്യ കേരളം പദ്ധതി വഴി പുതിയ 10 സ്റ്റാഫ് നഴ്സിനെ അനുവദിച്ചതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ബഹുമാനപ്പെട്ട MLA നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്, അത് ഇവിടുത്തെ പോസ്റ്റുകൾ സംബന്ധിച്ച കാര്യമാണ്. അത് സർക്കാർ അവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് വകുപ്പും ആരോഗ്യവകുപ്പും ഇതിന്മേലുള്ള ഫയലുകൾ അന്തിമ ഘട്ടത്തിലാണ്. അടിയന്തരമായി നമ്മുടെ ഈ MNCU അത് ആരോഗ്യ കേരളത്തിൽ നിന്ന് 10 പുതിയ സ്റ്റാഫ് നഴ്സുകളെ പറയുകയാണ്. അപ്പൊ അത് എപ്പോഴും MLA-നോട് പറയുന്നതാണ്, ഞാൻ സ്റ്റാഫ് നഴ്സാണ് ഏറ്റവും പ്രശ്നം, സ്റ്റാഫ് നഴ്സിനെ തരണം, ഞങ്ങൾക്ക് സ്റ്റാഫ് നഴ്സ് ഷോർട്ടേജ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആ രീതിയിൽ നൽകാം എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള ഇമ്മ്യൂണോ ഗ്ലോബലിൻ മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രിയിൽ പുതിയ തസ്തികകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അന്തിമഘട്ടത്തിലാണ്. ബ്ലഡ് ബാങ്ക്, KMCL വഴി മെഷീനുകൾ, ഐസൊലേഷൻ വാർഡ്, ഓക്സിജൻ പ്ലാന്റ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായാൽ മികച്ച സൗകര്യങ്ങൾ ഒരുങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രദേശത്തിന്റെ പൊതുജന ആരോഗ്യ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും നേതൃത്വം നൽകുന്നതിനും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതിനും അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ 451 ആണ് നമ്മൾ മലപ്പുറത്തിന് നൽകിയിട്ടുള്ളത്. അത് 31.57 കോടി രൂപ അതിന്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 3 ഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയാകെ 88 സ്ഥാപനങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്താൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിങ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.